സതതം ഹോസാന 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 ഈശോ സതതം ഹോസാന 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 പരിശുദ്ധം പരിശുദ്ധം പരമസുദ്ധൻ നിരന്തരം പരമഖിലേശ്വര മഹിമയുന്നു തിരുപമേ ഹോസാന ഈശോ സതതം ഹോസാന 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹത്വത്തിന്റെ രാജാവായ മിശിഹായേ, വിനീതനായ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിനക്കോശാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടി ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടി നിന്നെ എതിരേറ്റ ജനത്തെ പോലെ സ്തുതിഗീതങ്ങളാലപിച്ചുകൊണ്ട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേർന്ന് ഈ പെസുകാ രഹസ്യങ്ങൾ അന്വേഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ദൈവസുതൻ ഓർസ്ലേം നഗരം പോകുകയാ, ജനനിരയെല്ലാം ആഹ്ലാദം നിറയിൽ മനമോടെതിരേച്ചു. നന്ദിയോടങ്ങയെ വാഴ്ത്തുവാൻ കരുണാമയന സകലേശൻ, നിരുപമാനെന്നും വിശ്വസ്തൻ. ഭൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദി മുതൽക്ക് അതുപോലെ ആമേൻ ആമേൻ അനവരതും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, അങ്ങയുടെ സൃഷ്ടികളായ സർവചരാചരങ്ങളും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും എല്ലാ സൃഷ്ട വസ്തുക്കളെയും കാരുണ്യത്താലും നന്മയാലും പ്രശോഭിപ്പിക്കുന്ന സത്യപ്രകാശം അങ്ങ് മാത്രമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ. സംരക്ഷണത്തിനും ദൈവത്തിന്റെ തണലിലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു. ദൈവം പ്രകാശം സൃഷ്ടിച്ചപ്പോൾ മാലാഖമാർ അത്ഭുതപ്പെട്ടു. ഓരോ പ്രഭാതത്തിലും പ്രകാശം ഉദിക്കുമ്പോൾ നാം അവരോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അത്യുന്നതന്റെ സംരക്ഷണത്തിലും ദൈവത്തിന്റെ തണലിലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു. നീയാണ് എന്റെ ശരണവും സങ്കേതവും, ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് കർത്താവിനോട് പറയുക. ഇടർച്ചയുടെ ഗുരുക്കിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ സംരക്ഷിക്കും. തന്റെ തൂവലുകൾക്കിടയിൽ അവൻ നിന്നെ മറച്ചുകൊള്ളും. തന്റെ ചിറകുകളുടെ കീഴിൽ അഭയം നൽകും. തന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ ചരിക്കുന്ന വചനവും മധ്യാനത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും ഭയപ്പെടേണ്ട. ആയിരങ്ങൾ നിന്റെ പാർശ്വത്തിൽ നിപതിക്കും, പതിനായിരങ്ങൾ വലതുവശത്ത് വീഴും. എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല. നീ സ്വന്തം കണ്ണുകൊണ്ട് ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം ദർശിക്കും. കർത്താവേ, നീയാണ് എന്റെ സങ്കേതം, നിന്റെ വാസസ്ഥലം ഉന്നതങ്ങളിൽ ഉറപ്പിച്ചിരിക്കുന്നു. തിന്മ നിന്റെ അരികിൽ എത്തുകയില്ല, ബാധകൾ നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുകൊള്ളുവാൻ അവൻ തന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം ഇടറാതിരിക്കുവാൻ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. സർപ്പത്തെയും മണലിയെയും നീ കീഴ്പ്പെടുത്തും, സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എന്റെ നാമം അറിഞ്ഞത് കൊണ്ട് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ഞെരുക്കത്തിന്റെ കാലത്ത് ഞാൻ അവനോടൊത്ത് ഉണ്ടായിരിക്കും. ഞാൻ അവനെ ശക്തിപ്പെടുത്തും, അവന് ഞാൻ ബഹുമാനമേകും. ദീർഘായുസ്സേ ഞാൻ അവനെ തൃപ്തനാക്കും, എന്റെ രക്ഷ അവനെ കാണിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവം പ്രകാശം സൃഷ്ടിച്ചപ്പോൾ അരൂപികൾ അവിടുത്തെ സ്തുതിച്ചു. പ്രകാശം സൃഷ്ടിച്ചവൻ തന്നെയും തങ്ങളെയും സൃഷ്ടിച്ചുവെന്ന് അവർ അറിഞ്ഞു. അത്യുന്നതന്റെ സംരക്ഷണത്തിലും ദൈവത്തിന്റെ തണലിലും വസിക്കുന്നവൻ അനുഗ്രഹീതനാകുന്നു. മാലാഖമാർ അങ്ങയെ മഹത്വപ്പെടുത്തുകയും മനുഷ്യർ അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവരെല്ലാവരും ഒന്ന് ചേർന്ന് നിന്റെ ജെറുസലേം പ്രവേശനം അനുഗ്രഹീതമാകുന്നുവെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയും സ്തുത്രകമായി അങ്ങയുടെ തിരുനാമം ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങൾ അഭയം തേടുന്ന അങ്ങയുടെ പരിപാലനം ഉന്നതവും മഹനീയവുമാകുന്നു. അങ്ങയിൽ പ്രത്യാശ വയ്ക്കുകയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാകുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, നീ മഹോന്നതനാകുന്നു. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, നീ മഹോന്നതനാകുന്നു. നീ പ്രഭയും മഹത്വവും അണിഞ്ഞിരിക്കുന്നു, പ്രകാശം മേലങ്കിയായി ധരിച്ചിരിക്കുന്നു. കൂടാരം പോലെ നീ ആകാശം വിരിച്ചിരിക്കുന്നു, ജലത്തിൽ തന്റെ വാസസ്ഥലം നിർമ്മിച്ചിരിക്കുന്നു. മേഘങ്ങളിൽ അവൻ രഥം സ്ഥാപിച്ചിരിക്കുന്നു, കാറ്റിന്റെ ചിറകളിൽ സഞ്ചരിക്കുന്നു. നീ ദൂതന്മാരെ ആരൂപികളായും ശുശ്രൂഷകരെ എരിയുന്ന തീയായും സൃഷ്ടിച്ചിരിക്കുന്നു. ഒരിക്കലും വിളകാത്ത വിധം ഭൂമിയെ അടുത്തെറിയിൽ ഉറപ്പിച്ചു. ആഴത്തെ മേലങ്കി കൊണ്ടെന്ന പോലെ നീ മറച്ചു, ജലം പർവ്വതങ്ങൾക്ക് മേൽ നിന്നു. നീ ശാസിക്കുമ്പോൾ അത് പാലായനം ചെയ്യുന്നു, നിന്റെ ഇടിനാദത്തിൽ പരിഭ്രമിക്കുന്നു. നീ നിശ്ചയിക്കുന്ന സ്ഥാനത്ത് മലകൾ ഉയരുകയും
താഴ്വരകൾ താഴുകയും ചെയ്തു. അതിക്രമിച്ചു കയറി ഭൂമിയെ മുടാതിരിക്കുവാൻ നീ ജലത്തിന് അതിർത്തി വെച്ചു. പ്രവകളെ താഴ്വരകളിലേക്ക് ഒഴുക്കി അവ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു. വനത്തിലെ മൃഗങ്ങളെല്ലാം കുടിപ്പിക്കുന്നു, കാട്ടുകഴുതകൾ ദാഹം തീർക്കുന്നു. ആകാശപ്പറവകൾ അവയ്ക്കരികെ ചേക്കേറുന്നു, മലകൾക്കിടയിൽ നിന്ന് പാട്ടുപാടുന്നു. തന്റെ വാസസ്ഥലത്ത് നിന്ന് അവൻ മലകളെ നനയ്ക്കുന്നു, തന്റെ പ്രവൃത്തികളുടെ ഫലങ്ങളാൽ ഭൂമിയെ സംതൃപ്തനാക്കുന്നു. ആടുമാടുകൾക്കായി അവൻ പുല്ലുമുളപ്പിക്കുന്നു, മനുഷ്യന് ആഹാരത്തിനായി സസ്യങ്ങൾ കിളിർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ നീ മഹോന്നതനാകുന്നു, ദൈവമേ സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, സർവചരാചരങ്ങളും നോക്കി പാർത്തിരിക്കുന്ന അനന്തപൂർവമായ നിന്റെ പ്രത്യാഗമനം കാണുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. നിന്റെ ആവിഷ്കാരത്തിന്റെ മഹനീയ പ്രകാശത്തിന് കാരുണ്യപുറം ഞങ്ങളെ അർഹരാക്കണമേ. ഈ പ്രകാശത്തിൽ ആനന്ദിക്കുവാനും സ്വർഗീയ ജെറുസലേമിൽ നിന്റെ മക്കളായ നീതിമാന്മാരോടുകൂടി ആഹ്ലാദിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. ദൈവപിതാവിൻ മടിയിൽ നിൻ ഉദയം ചെയ്തു ദിവ്യസുതൻ, ഇരുളിൽ നിന്നു വെളിച്ചത്തിൽ വഴിയിൽ നമ്മെ നയിച്ചിടുവാൻ. നരരിൽ ദീപ്തിയുദിക്കുകയാ, ഇരുളിൻ യവനിക നീങ്ങുകയാ, അന്ധതയോലും നയനങ്ങൾ ബിന്ദുരക്കാത്തിയിൽ മുങ്ങുകയാ. തൻ്റെ മഹത്വം ലോകത്തിൽ ദൈവകുമാരനുദിപ്പിച്ചു, ദീപ്തിയുദിക്കെ തകരുകയാ, പാതാളത്തിൻ വാതിലുകൾ ഇരുളനമോടിയ സൃഷ്ടികളെ കതിരണീച്ചു തിരുനാഥൻ. മരണമടഞ്ഞവരൊന്നാകെ ഉത്തിതരാസ്തുതി പാടുകയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നിത്യം ജീവിക്കുന്നവനായ അങ്ങേയ്ക്കും പരിശുദ്ധനായ അങ്ങയുടെ അഭിഷിക്തനും ജീവദായകനായ ദിവ്യാത്മാവിനും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. പാടുവിൻ നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ. കാഹള മോതുവിൻ വീണകൾ വീട്ടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ. ആ
നടക്കൂ. Hosanna, Hosanna, Daavidin sudhan Hosanna, Hosanna, Hosanna. ിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രതിഷ്ഠ ഞങ്ങളുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ പൊടിച്ചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാ അച്ഛനെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥായി നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നദിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നദീച്ചു പുകത്തുന്നു.
ഭക്തനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുണീരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നാ പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാ സർവേശ പരിപാവനാ ദളവാണേ, പരിപാവനാ ആമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സ്മൃതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതൃഗനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനാവത്തവിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കൽ ഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. ഒന്നാം വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന്. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. യൂത, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളെ കഴുത്തിൽ പതിക്കും, നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും. യൂത ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്നു, അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൾ യൂതയെ വിട്ടു പോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്ധതകളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും, അവൻ തൻ്റെ കഴുതയെ മുന്തിരവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കയും മുന്തിരിച്ചാറിലും കഴുകും. അവൻ്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. നീരവരക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്, അതിലെ ശാലകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു, അവർ അവന് നേരെ അമ്പയുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം ഇസ്രായേലിൻ്റെ പാറയിടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരൻ എന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂത്താവിൽ വർഷിക്കട്ടെ. ദൈവമായ കർത്താവിന് സ്തുതി. രണ്ടാം വായന സഹറിയാടെ പുസ്തകത്തിലുള്ള വായന. ഗുരുവാശീർവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. സിയൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാജനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരെയും വിച്ഛേദിക്കും, പടവിൽ ഞാൻ ഒടിക്കും, അവൻ ജനതകൾക്ക് സമാധാനം വരളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടി രക്തം നിമിത്തം പ്രവാസികളായ ഞാൻ ജലഹിതമായി കുഴിയുന്ന സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സർവചരാചരവും
ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. തരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഹോശാനകളാൽ ഈ സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. മഹിമാവല്ലോ വാനിടുമോഴീടും തിങ്ങി വിളങ്ങുന്നു. കരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലി സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ജനതകളവിടുത്തേ മഹിമകൾ പാടുന്നു, കാണുവണങ്ങുന്നു. കരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലി സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. നിത്യപിതാവിനും സുദനം റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. കരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലി സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരുനിരയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളാലി സുദിനം ഹല്ലേലൂയ പാടുക നാം. വാഴ്ത്തിയിടാം നിത്യം തിരുനാമം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരേ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എൻ്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്കിടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള ജീവനല്ലാതെ മറ്റെന്തായിരിക്കും. ധാന്യാത്മാവിൽ നിന്ന് ആദ്യ ഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാ പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. ഒലിവുമരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടലുവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ച് ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും ദാക്ഷിണ്യം കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. ഞങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത വർഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിമരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷി സ്ഥലത്തെന്നല്ല, ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു.
അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ, ആദി മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചീടട്ടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമ്മുടെ കർത്താവിശ്വം സിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സിഹായിൽ പ്രിയപ്പെട്ടവരെ, മത്തായി സുവിശേഷകന്റെ 21-ാമത്തെ അധ്യായത്തിലെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, ഈശോയുടെ ജെറുസലേം പ്രവേശനം. അതോടൊപ്പം തന്നെ ഈശോ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തവരെ പുറത്താക്കുന്ന കാര്യം, ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഭാഗത്ത് ഈശോ ആഘോഷമായിട്ട് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും ഓശാന പാടുകയാണ്. ഓശാന, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ വലിയ പ്രാധാന്യം അതിനുണ്ട്. കർത്താവേ ഞങ്ങളെ കൈവിടരുത്, രക്ഷിക്കണമേ എന്ന് തീവ്രമായിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതുപോലെ തന്നെ ദേവാലയം സ്വശരീരമാണെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ നമുക്ക് വിശുദ്ധമാക്കാം, നിർമ്മലമാക്കാം. അധരങ്ങളിൽ കർത്താവേ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാനായിട്ടുള്ള തീരുമാനവും അതായിരിക്കട്ടെ. ഓശാന തിരുനാളിന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ വിശ്വനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവർ ജെറുസലേമിനെ സമീപിച്ച് ഒരു മലയിലെ ബെത്ഫഗായിലെത്തിയപ്പോൾ ഈശോ രണ്ട് ശിഷ്യന്മാരെ നിയോഗിച്ചു. അവനവരോട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അടുത്ത് അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക, അവൻ ഉടനെ അവയെ വിട്ടുതരും. പ്രവാചകന്മാർ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകുവാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാനിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുക്കിലേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി ഈശോയെ കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയും കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ വഴിയിൽ തങ്ങളുടെ മേലങ്കികൾ വിരിച്ചു.
മറ്റു ചിലരാകട്ടെ വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. ഈശോയ്ക്ക് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനക്കൂട്ടം വാർത്ത വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി. ആരാണ് ഇവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇവൻ ഗലീലായിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ ഈശോയാണ്. ഈശോ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെയെല്ലാം പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. അവൻ അവരോട് പറഞ്ഞു, എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൻ്റെ അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ സുഖപ്പെടുത്തി. അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികൾ കണ്ടും ദാവീദിന്റെ പുത്രനെ ഓശാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പ് വിളിക്കുന്ന കുട്ടികളെ കണ്ടും പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? ഈശോ പ്രതിവചിച്ചു, ഉവ്വ്, ശിശുക്കളുടെയും വില കുടിക്കുന്നവരുടെയും അധരങ്ങൾ നിന്റെ സ്തുതിക്കായി നീ സജ്ജമാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിന് വെളിയിൽ ബഥാനിയയിലേക്ക് പോയി അവിടെ രാത്രി ചെലവഴിച്ചു. നമ്മുടെ കർത്താവായി മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ വിവിധനായ ഓശാനയിൽ പ്രവേശിച്ച മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് ഏറ്റു പറയാം. സകല ജനപദങ്ങളും മിശിഹായ രക്ഷകനും നാഥനും അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും ഇടയാക്കുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭൂമിയിൽ മിശിഹായ്ക്ക് സ്തുതികൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മിശിഹായെ പോലെ വിനയത്തോടുള്ള വീടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എബ്രായ പൈതങ്ങളുടെ സ്തുതികൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സർവത്തെ സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരുപ്രദക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേലത്തൃഷ്ണനും പിതാവുമായ മാർ ജോസ് മെത്രാനെയും അവരുടെ സ്വസൂഷികളെയും അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ കർത്താവേ, ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവും രാജാവുമായ മിശിഹായെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേരുവാനും മനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ അങ്ങേക്ക് ഓശാന ഗീതികൾ ആലപിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ മഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായേക്കും കർത്താവെ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾ കൈവിമയെ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈകമായ സ്വഭീതമേ, അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കി നീട്ടണമേ. ദൃശ്യദൃശ്യമായ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശുദ്ധയോടും ശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപുറം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഉയർന്നങ്ങേയും ഞങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞ ദൈവാരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളം താൻ മുദ്രയാകുകയും ചെയ്തവർ ഭക്തിയോട് ശ്രദ്ധയോടും കൂടെ വിശ്വാസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
കർത്താവിൻ തിരുമേനിന ഭൂമിദാ ദൈവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ സർവ
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സരസ്വതിക്കു മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാശ്രയിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്തുതദൈവത്തിൽ നിന്നുള്ള സ്തുതദൈവവും പിതാവിനോടുകൂടി ഏകസത്തെയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാദാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാനേ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കുമാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. സഹോദരനെ, കൃപാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വീഷ്ടി നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനി അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കുന്നെന്ന് പറയുന്നു. അങ്ങയുടെ ബിഷപ്പിന്റെ ശരീരങ്ങളാ നദിപിരകസ്മികളെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശുദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞ ദൈവാരാധനയും സമർപ്പിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. പൈതൃജനമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധനാഥന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. Oh.
പിതാവാബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ നമ്മോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യനായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കുറഞ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലംഗ ലോകത്തെയും അതിലുള്ള സകലത്തെയും ഗുരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടലപറ്റ കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസുരായിരങ്ങളും മാലാഘമാരുടെ പതിനായിരങ്ങളും ഭൂന്നതനായ അങ്ങേക്കും പുട്ടാരാധിക്കുന്നു. അഗ്നിമന്മാരൂപികളുമായ സ്വർഗീയസ്വനങ്ങളങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ കുറവന്മാരോടും ശ്രാപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യ മഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. വനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന കാവീതിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീകരണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കുറഞ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതിനും അങ്ങയോട് സുദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യത പ്രതിച്ഛായമാകുന്ന വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസുവിൻ്റെ രൂപം സ്വീകരിച്ചു വിവേകവും ബുദ്ധിയുമുള്ള വൃത്തിമായ ആത്മാവോടും കൂടെ വൃത്തിമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി വരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ നീയുടെ പക്കലേക്ക് ജനങ്ങൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലരുമായി ദാസ്വർണന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജീവന് ഞങ്ങളെ പങ്കുകാരാക്കുക. നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോ ഞങ്ങളെ സമർത്ഥിക്കുകയും പ്രതിരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുകയും ശത്രുക്കളെ പരാതിരാക്കുകയും ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കുറഞ്ഞ ദൈവാരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, ബ്രതനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർഗി വർഗീസ് ശ്രേഷ്ഠമത്രാപുലിതായ്ക്ക് വേണ്ടിയും തിരുപത് അധ്യക്ഷൻ മറിയം ശമത്രാപുലിതായ്ക്ക് വേണ്ടിയും തിരുപത് അധ്യക്ഷനും പിതാവുമായ മാർ മത്തായി മിത്രാന് വേണ്ടിയും മാർ ജോസ് മിത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത എൽമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികളെന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിയനമാമത വർദ്ധിച്ച നീതിമന്മാരും വിശുദ്ധന്മാരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞ പോയെല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ്രം കാത്തിരിക്കുന്ന ഈ ഇടവകാസമൂഹത്തിന് വേണ്ടിയും യുഗ്നായനയ്ക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും ഇളയവനായ എന്നോടും വർദ്ധിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കുവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യിശുഹാങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ പുരുഷത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതി കണ്ടെത്തിയ നീതിമന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണം അങ്ങയുടെ വർണ്ണയും സമൃദ്ധമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങ് മാത്രമാണ് ഭാരതപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശംശികായങ്ങയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശ്രിയാവുന്ന ജീവദായകമായി സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശ്മശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമദീസയുടെ സജീവവും ജീവതായ ഇടയാളത്താൽ മുതിരുതിരും പരിശുദ്ധ കത്തോലിക്ക സുഹൃതസന്ധാനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഇവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടിയപ്പോൾ തിരസ്വനധിയം നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭക്തിനകവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിഴുന്നേൽവരട്ടെ. നിങ്ങളുടെ ശബ്ദരായി ആദരവോടെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടു കൂടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ ഇവിടുന്ന അവസ്ഥനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങൾ പ്രതിക്കും പാപകളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പിലെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയെല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ബിഷപ്പിൻ്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതാർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ശംശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രസ്തുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ശംശിയാണ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗഹൃദ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാധ്യതയെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാക അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാറ്റണമേ ഹൃദയമൊരുക്കാൻ നാഥനു നിത്യം നിറയാം ആത്മാവാ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാറ്റണമേ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാറ്റണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ പരാധനം കരണിപുറം ക്ഷമിക്കണമേ. മഹോനദയമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുമെന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സ്തുതി മൃഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കും. വിരുന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുക ഞങ്ങളെ യോഗ്യരാക്കേണമേ. സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയിലേതാവുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ നിലവനായ ദൈവമേ, കൃപാപനായ ഞങ്ങളെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഇടപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്നും അവൻ്റെ സ്വയം നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യം ശക്തിയും പ്രാബല്യധാരവും അങ്ങയുടേതാകുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
നമ്മെ ജീവിക്കുന്ന കർത്താവിശ്വം സിഹാട കൃപാവരം അവിടുത്തെ കാരുണ്യത നാം എല്ലാവരിലും സമ്പൂർണമാകും. ഈ ദിവസം മിശിഹായെതിരേറ്റു ഓശാന ഗീതികളാർ അവർ അവനെ മഹത്വപ്പെടുത്തി അവനെ നയിച്ച പിതാവിന് അവർ സ്തുതികൾ ആലപിച്ചു. ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് കൃപാപൂർവം വന്നവനും ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചവനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സഹോദരരെ, തിരുശരി രക്തങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ തിരുനാമത്തിന് നിങ്ങൾ നന്ദി പറയുവിൻ. സിഹായുടെ മരണോദ്ധാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരുവാനും ദിവ്യ രഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതസമർപ്പണം വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശ്രദിക്കണമേ. ഓശാന ഗീതികളുടെ മധ്യേ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. നിന്റെ പെസഹാ രഹസ്യത്തിൽ പങ്കുചേർന്നവരായ ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേരുവാനും അബ്രഹാമം നിന്നെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നേക്കും ആമേൻ. നരരക്ഷകനാം നാഥനുമായി ഭരയിലണഞ്ഞൊരു മിശിഹായെ നൽകിയ താതന് വന്ദനവും സ്തുതിയുമണയ്ക്കാം സാമോദം. എളിയൊരു കഴുത പുറമേറി വന്നൊരു രാജനെ വന്ദിക്കാൻ ഓശാനകളാൽ വാഴ്ത്തിടുവാൻ ഇടയാക്കണമേ റൂഹായേ. ഗുരുശേറാൻ ഓർസ്ലേം പൂകിയ തിരുനാഥൻ ത്യാഗമുടൻ ജീവിക്കാൻ നിത്യമനുഗ്രഹം
അനുഗ്രഹമരുളണമേ. മന്നിതിൽ നിങ്ങൾ സ്തുതി പാടി പിന്നിലും അവനെ വാഴ്ത്തിടുവാൻ ദൈവം വരനിര ചുരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങൾക്ക് താന്തപുരടമേ സ്വസ്തി. ശ്രീശുർദാന കടങ്ങൾ പ്രതിക്കും പാപങ്ങൾ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോലെ ഒന്ന് പറഞ്ഞുകൂടാം.